ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കോൺഗ്രസ് വെള്ളിയാഴ്ച പുറത്തിറക്കി. 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 39 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെടുന്നു. കോൺഗ്രസ് മുൻ അധ്യക്ഷനും മുതിർന്ന നേതാവുമായ രാഹുൽഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ നിന്നും മത്സരിക്കും. ഇപ്പോൾ പാർട്ടിയുടെ ഈ തീരുമാനത്തെ തുടർന്ന് നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്. രാഹുൽഗാന്ധിയെ കേരളത്തിൽ നിന്നും സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം അദ്ദേഹം കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റായ അമേഠിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നതാണ്. 1967 അമേഠി ലോക്സഭാ സീറ്റ് നിലവിൽ വന്നു. അതിനുശേഷം കോൺഗ്രസ് ഈ സീറ്റിൽ ആധിപത്യം സ്ഥാപിച്ചു. 1977 ആദ്യമായി ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 1980 മുതൽ 91 വരെ തുടർച്ചയായി 4 തെരഞ്ഞെടുപ്പുകളിൽ ഗാന്ധി കുടുംബം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. 80-ൽ സഞ്ജയ് ഗാന്ധി വിജയിച്ചു. അദ്ദേഹത്തിന്റെ മരണശേഷം സഹോദരൻ രാജീവ് ഗാന്ധി ഇവിടെ നിന്ന് തുടർച്ചയായി 3 തവണ വിജയിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം അമേഠിയിൽ സഞ്ജയ് ഗാന്ധിയുടെ സഹായിയായിരുന്ന സതീഷ് ശർമ്മയെ പാർട്ടി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. 98-ലും കോൺഗ്രസ് ഈ സീറ്റിൽ സതീഷ് ശർമ്മയെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും BJP സഞ്ജയ് സിംഗ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇതിനുശേഷം 99-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ചു. തുടർന്ന് 2004-ൽ മകൻ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഈ സീറ്റ് വിട്ടുനൽകുകയും അതിനുശേഷം തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി ഇവിടെ വിജയിക്കുകയും ചെയ്തു. എന്നാൽ 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി പരാജയപ്പെടുത്തി. 42 വർഷത്തിന് ശേഷം ഈ മണ്ഡലത്തിൽ ഗാന്ധി കുടുംബത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ അദ്ദേഹം ഇത്തവണ അമേഠിയിൽ മത്സരിക്കില്ലേ എന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 28 വർഷത്തിന് ശേഷം പാർട്ടി ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള ഒരാളെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കാം. ഏതായാലും ഏവരുടെയും കണ്ണ് ഇപ്പോൾ അമേഠി മണ്ഡലത്തിലാണ്. അടുത്ത ലിസ്റ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു.